കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, വികാരി അച്ഛനോടൊരു ചോദ്യം എന്ന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കത്തീഡ്രലിൽ പോയപ്പോൾ അവിടെ ഒരാൾ എന്നെ കണ്ടിട്ട് ചോദിച്ചു, കൊച്ചുവിനെ കണ്ടോ? അവിടെയുള്ള എല്ലാവരും എനിക്ക് പരിചയമുണ്ട്, പക്ഷേ കൊച്ചു എന്നൊരാളെ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരെയാണ് ഉദ്ദേശിച്ചത്? അവർ പറഞ്ഞു, കൊച്ചച്ഛൻ. കൊച്ചു എന്ന് പറഞ്ഞാൽ കൊച്ചച്ഛൻ. ഇന്ന് ഷോർട്ട് ഫോമിൻ്റെ ചുരുക്കപ്പേരിൻ്റെ ഒരു കാലയളവാണ് അല്ലേ? സഹോദരൻ എന്നുള്ളതിന് സഹോ എന്നും ബ്രദർ എന്നുള്ളതിന് ബ്രോ എന്നും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. ഷോർട്ട് ഫോമിൻ്റെ ഒരു കാലയളവിൽ ഇന്നത്തെ നമ്മുടെ ചോദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം നമുക്ക് ലഭിച്ച ഒരു ചോദ്യം ഇതായിരുന്നു, അച്ഛാ, കുർബാനയ്ക്കിടയിൽ ഉപയോഗിക്കുന്ന സുറിയാനി വാചകങ്ങളിൽ ബ്രോ എന്ന് പലപ്പോഴും കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ചങ്കു ബ്രോയുടെ ഷോർട്ട് ഫോം തന്നെയാണോ? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അത് വളരെ സിമ്പിളാണ്. ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ബ്രോ എന്ന പദത്തിൻ്റെ അർത്ഥം പുത്രൻ അഥവാ സൺ എന്നാണ്. പ്രത്യേകിച്ച് മലങ്കര ആരാധനക്രമത്തിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന രണ്ട് സെൻറ്റൻസുകളുണ്ട്. ഒന്ന്, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, അല്ലെങ്കിൽ ശുഭഹോ ലാഭോ ലബ്രോ വൽ റൂഹോ കാദീശോ. അതുപോലെ തന്നെ നമ്മൾ ആശീർവാദത്തിൻ്റെ സമയത്ത് കേൾക്കുന്ന വചനങ്ങൾ, ഭസ്മോ ദാബോ ഊ ദാബ്രോ വധ റൂഹോ ഹായോ കാദീശോ ലഹായേ ദലവോലം ഉൽമീൻ. ഈ രണ്ട് സെൻറ്റൻസുകൾ നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്നതാണ്. ഇതിനകത്ത് ബ്രോ എന്ന പദം കടന്നു വരുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിലെ ധൂപം വാഴ്ത്തുന്ന സമയത്ത് ഇപ്രകാരം പറയും, കാദീഷ് ആബോ കാദീശോ കാദീഷ് ബ്രോ കാദീശോ. ഇവിടെയും ബ്രോ എന്ന പദം പുത്രൻ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബ്രോ എന്ന സുറിയാനി പദത്തിനർത്ഥം സൺ അല്ലെങ്കിൽ പുത്രൻ എന്നുള്ളതാണ്. അത് നിങ്ങളുടെ അറിവിലേക്ക് പകരുന്നു. ഈ ബ്രോ എന്ന പദത്തിന് ചിലപ്പോൾ രൂപഭേദങ്ങളൊക്കെ വരാം, ലവ് ബ്രോ അല്ലെങ്കിൽ ഊ ദാ ബ്രോ എന്നൊക്കെ. ബ്രോ എന്ന പദത്തിനോടൊപ്പം പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ കൺജങ്ഷൻ ഇതൊക്കെ ചേർക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ രൂപഭേദം സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ ആരാധനക്രമത്തിൽ ഉപയോഗിക്കുന്ന ബ്രോ നിങ്ങളുടെ ചങ്കു ബ്രോ അല്ല. ആ ബ്രോ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം പുത്രൻ അല്ലെങ്കിൽ സൺ എന്നാണ്. അടുത്തൊരു ചോദ്യവുമായി വീണ്ടും കാണുന്നതും വരെ ബൈ.